നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജാമ്യത്തിലിറങ്ങിയ പ്രതി തൂങ്ങി മരിച്ച നിലയിൽ. ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ രണ്ടാഴ്ച മുമ്പ് ജാമ്യത്തിലിറങ്ങിയ പാറശാല ചൂരക്കുഴി മേക്കേക്കര വീട്ടിൽ 41-കാരൻ ഷാജിയാണ് മരിച്ചത്. ഇന്നലെ രാവിലെ ചൂരക്കുഴിയിലെ വീടിന്റെ മുൻവശത്തുള്ള സൺഷെയ്ഡിലെ കൊളുത്തിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. മദ്യപിക്കാൻ പണം നൽകാത്തതിനെ തുടർന്നുണ്ടായ വഴക്കിൽ കഴിഞ്ഞ ഏപ്രിൽ 15 രാത്രിയാണ് ഭാര്യ മീനയെ മദ്യലഹരിയിലായിരുന്ന ഷാജി വെട്ടുകത്തികൊണ്ട് കൊലപ്പെടുത്തിയത്. വെട്ടേറ്റ് വീടിന് പുറത്തേക്ക് ഓടിയ മീനയെ പിന്തുടർന്ന് എത്തി മുഖത്തും കഴുത്തിലും വെട്ടി വീഴ്ത്തുകയായിരുന്നു. നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രിയോടെ മരിക്കുകയായിരുന്നു. വീട് നവീകരിക്കുന്നതിനായി സ്വകാര്യ ബാങ്കിൽ നിന്ന് ലഭിച്ച വായ്പാ തുകയിൽ നിന്ന് പണം നൽകാത്തതിലുള്ള തർക്കമായിരുന്നു കൊലപാതകത്തിൽ കലാശിച്ചത്. രാത്രി മദ്യപിച്ച് വീട്ടിലെത്തിയ ഷാജി കുട്ടികളോട് ഉറങ്ങാൻ ആവശ്യപ്പെട്ട ശേഷം ഭാര്യയുമായി വഴക്കിട്ട് മർദ്ദനം തുടങ്ങി. വെട്ടുകത്തി കൊണ്ട് വെട്ടാൻ ശ്രമിച്ചതോടെ പ്രാണരക്ഷാർത്ഥം വീടിന് പുറത്തേക്ക് ഓടിയ മീനയെ പിന്നാലെ എത്തി വെട്ടുകയായിരുന്നു ഇയാൾ. കഴുത്തിലും മുഖത്തും ആഴത്തിലും വെട്ടേറ്റ മീന റോഡിന് സമീപം മുറ്റത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉറക്കത്തിലായിരുന്ന മൂത്ത മകൻ ഷാരൂണിനെ വിളിച്ചുണർത്തി വിവരം അറിയിച്ച ശേഷമാണ് ഷാജി ബൈക്കിൽ സ്റ്റേഷനിലേക്ക് പോയത്. നിങ്ങളുടെ അമ്മയെ ഞാൻ വെട്ടിക്കുന്നു, ഞാൻ ജയിലിൽ പോകുന്നു. ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച പിതാവ് പറഞ്ഞ വാക്കുകൾ മൂത്ത മകൻ 15-കാരൻ ഷാരൂണിന് ആദ്യം മനസ്സിലായില്ല. ഞെട്ടിത്തെറിച്ചു നിൽക്കവേ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ തറയിലേക്ക് എറിഞ്ഞ് ഷാജി ബൈക്ക് സ്റ്റാർട്ടാക്കി പോയതോടെ എഴുന്നേറ്റ ഷാരൂൺ കാണുന്നത് മുറ്റത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെയാണ്. സഹോദരൻ ശ്യാമിനെ ഉണർത്തി മാതാവിനരികിൽ എത്തിച്ച ശേഷം സമീപ വീട്ടിൽ താമസിക്കുന്ന ബന്ധുവിന്റെ വീട്ടിലെത്തി വിവരം അറിയിക്കുകയായിരുന്നു. കീഴടങ്ങാൻ സ്റ്റേഷനിലെത്തിയ ഷാജി പറഞ്ഞ വിവരത്തെ തുടർന്ന് ഇതിനിടെ പോലീസും വീട്ടിലെത്തുകയായിരുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ഷാജിക്ക് ദിവസവും ജോലിയുണ്ടെങ്കിലും വീട്ടിൽ പണം നൽകാറില്ല. തൊഴിലുറപ്പ് അടക്കമുള്ള തൊഴിലുകളിൽ നിന്ന് മീനയ്ക്ക് ലഭിക്കുന്ന വരുമാനം കൊണ്ടായിരുന്നു കുടുംബം കഴിഞ്ഞിരുന്നത്. മദ്യപിക്കാൻ പണം നൽകാത്തതിലുള്ള കലഹം മൂലം മുൻപ് മീനയുടെ കൈ തല്ലി ഒടിച്ചിരുന്നു. ഇതോടെ സ്വന്തം വീട്ടിലേക്ക് പോയ മീനയെ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് തിരികെ കൊണ്ടുവന്നത്. ഇതിനുശേഷം ഇസ്തിരിപ്പെട്ടി, ചട്ടുകം എന്നിവ ചൂടാക്കി പൊള്ളൽ ഏൽപ്പിച്ചിരുന്നു. മർദ്ദനം സഹിക്കവയ്യാതെ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് ഷാജിക്ക് പോലീസ് താക്കീതും നൽകിയിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു കൊലപാതകം. പാറശാല സ്റ്റേഷനിൽ എത്തി കീഴടങ്ങിയ ഷാജി 3 മാസത്തോളം ജയിലിലായിരുന്നു. അമ്മയുടെ മരണത്തോടെ ഒറ്റപ്പെട്ടു പോയ ഇവരുടെ മക്കളായ ഷാരൂൺ, ശ്യാം എന്നിവർ ബന്ധുക്കൾക്കൊപ്പമാണ് ഇപ്പോൾ കഴിയുന്നത്. ഭാര്യയെ കൊലപ്പെടുത്തി 4 മാസം പിന്നിടുമ്പോഴാണ് ഭർത്താവിന്റെയും മരണം. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.